നമസ്കാരം. ഇപ്പോൾ ചക്കപ്പഴം ഉള്ള സമയമാണല്ലോ, നമുക്ക് അല്പം ചക്കപ്പഴം ഒന്ന് വിളയിച്ചെടുക്കാം. വിളയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് ചക്കപ്പഴം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഒക്കെ ഒരു കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് നമ്മളതിലേക്ക് കുറച്ച് ശർക്കരയൊക്കെ ചക്കപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ്. ഇനി നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം. നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പൊടിയോ വല്ലോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് അരിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ഏലക്ക പൊടിച്ച് വെച്ചതായിരുന്നു, ആ തൊലിയോടുകൂടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളൊരു 2 ടീസ്പൂണോളം ജീരകം ഒന്ന് ചതച്ചെടുത്താണിത്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചുക്കിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരല്പം മതി, ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. അപ്പം ചുക്കുപൊടിയും ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കൂട്ടത്തിൽ നമുക്ക് ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയതാണിത്. ഇത് ഏകദേശം ഇന്ന് 1/4 തേങ്ങ ആണ്. തേങ്ങയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. അപ്പം ഞാനിതിലേക്ക് 1/4 തേങ്ങയാണ് ചിരണ്ടി വെച്ചിരുന്നത്, അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തേങ്ങയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ഒന്ന് തിളച്ച് വരാനായിട്ടുള്ള ഒരു സമയം കൊടുക്കണം തേങ്ങയും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ചക്ക ഒന്ന് ക്ലീൻ ചെയ്യുന്ന താമസം നമുക്കിതിലേക്ക് വരുന്നുള്ളൂ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ടിത് ചെയ്യാനായിട്ട്. അടിക്ക് പിടിക്കാതെ നമ്മളിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ചക്കപ്പഴവും തേങ്ങായൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഇത് കുറച്ച് ദിവസം ഒന്ന് ഇരിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഇതിങ്ങനെ വെറുതെ കഴിക്കാനാണെങ്കിൽ, 4 മണിക്കൊക്കെ നമ്മൾ ചായയുടെ ഒപ്പം കഴിക്കാനാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. 1-2 ടീസ്പൂണോളം നെയ്യും കൂടെ ഈ സമയത്ത് നമുക്ക് ഒഴിച്ചൊന്ന് കൊടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുമ്പളോ ഇലയിലുള്ള അടയോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ചക്കപ്പഴം വരട്ടിയെടുത്തിട്ടുണ്ട്, ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇതിലുള്ള വെള്ളം മുഴുവനും നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. പിന്നെ കൈ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഇളക്കി കൊടുത്ത് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. നമുക്ക് ഒരല്പം ജീരകം പൊടിച്ചതായിരുന്നു, അത് നമുക്കിതിലേക്കൊന്ന് തൂക്കിക്കൊടുക്കാം. ചക്കപ്പഴം വിളയിച്ചത് റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചക്കപ്പഴം കിട്ടുമ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. നമ്മളിങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലത്തേനും ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കാവുന്ന എന്തെങ്കിലും കുമ്പളോ അടയോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എളുപ്പം കിട്ടും. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം അടപ്പുള്ള പാത്രത്തിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്.